ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ ധാക്കയിൽ നടക്കുന്ന യുദ്ധവിജയ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ യുദ്ധത്തിൽ പങ്കെടുത്ത റിട്ടയർഡ് കേണലിനും ക്ഷണം. കണ്ണൂർ താണയിലെ റിട്ടയർഡ് കേണൽ എം കെ ഗോവിന്ദനാണ് വിജയ് ദിവസ് ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ചത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിനിടെ ഇദ്ദേഹത്തിന് പരുക്ക് പറ്റിയിരുന്നു. ഒരു യുദ്ധത്തിനൊടുവിൽ ഒരു രാജ്യം തന്നെ പിറവിയെടുക്കുക, 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഫലമായിരുന്നു അത്. അങ്ങനെ ഉണ്ടായതാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് 50 വയസ്സ് തികയുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് റിട്ടയർഡ് കേണൽ എം കെ ഗോവിന്ദൻ. മാത്രമല്ല ധാക്കയിൽ നടക്കുന്ന വിജയ് ദിവസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് ഔദ്യോഗിക ക്ഷണവും ലഭിച്ചു കഴിഞ്ഞു. ഏറെ സന്തോഷത്തോടെ ആ മഹത്തായ പോരാട്ടത്തിന്റെ ഓർമ്മകളുമായി ചടങ്ങിൽ പങ്കെടുക്കാനും ആദരം ഏറ്റുവാങ്ങാനും യാത്ര തിരിക്കുകയാണ് ഇദ്ദേഹം. അന്ന് രാജ്യം അങ്ങനെ പുതുതായിട്ടുണ്ടാവോ അന്ന് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും മനസ്സിലുണ്ടായിട്ടില്ല. അതായത് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് തന്ന ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും ഇതുള്ളത്. അപ്പോൾ ജനറലി ഓവറോൾ ആ ഒരു പ്ലാനിങ് ഉണ്ടാവും ഹയർ ആൾക്കാർക്ക്, ഹയർ അച്ചാനുള്ള ആൾക്കാർക്ക്. അത് സഫലീകരിച്ചു, വളരെ സന്തോഷകരമായിട്ട് സഫലീകരിച്ചു. പിന്നെ എവിടെ ഇല്ലാത്ത തരത്തിൽ ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വോർ ഇത് ദ ലാസ്റ്റ് സറണ്ടർ സെറിമണി നടന്നു 16 ഡിസംബർ വൈകിട്ട് 5 മണിക്ക്. 97,000 പ്രിസണേഴ്സ് പിന്നെ സറണ്ടർ ചെയ്തു പാകിസ്ഥാനി പ്രിസണേഴ്സ്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ള എത്ര കഷ്ടകരമായ അവസ്ഥയിലേക്കൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സറണ്ടർ സെറിമണി കഴിഞ്ഞു, ഒരു പുതിയ നേഷൻ ഉണ്ടായി, അതൊക്കെ അറിഞ്ഞ ശേഷം അതിൻ്റെ കഷ്ടതകളെല്ലാം മറന്നിട്ട് വളരെ സന്തോഷമായിരുന്നു. ഏതാനും ദിവസം മാത്രം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ഷെല്ലാക്രമണത്തിനിടെ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കു പറ്റിയിരുന്നു. 21 വയസ്സിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലൂടെ കരസേനയുടെ ഭാഗമായ ഇദ്ദേഹം 35 വർഷം നീണ്ട രാജ്യസേവനത്തിനൊടുവിൽ 1996 വിരമിച്ചത്. 21 വയസ്സിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലൂടെ കരസേനയുടെ ഭാഗമായ ഇദ്ദേഹം 35 വർഷം നീണ്ട രാജ്യസേവനത്തിനൊടുവിൽ 1996 വിരമിച്ചത്. വിജയ് ദിവസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ റിട്ടയർഡ് കേണൽ എം കെ ഗോവിന്ദനൊപ്പം ഇന്ത്യയിൽ നിന്ന് 28 സൈനികർക്ക് കൂടി ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ജനം, കണ്ണൂർ.